മുക്കം നഗരസഭയെ സംസ്ഥാന സർക്കാർ ഭക്ഷ്യസുരക്ഷാ നഗരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി. പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ടി ബാബു നിർവഹിച്ചു. മുക്കം നഗരസഭയാണ് സംസ്ഥാന സർക്കാർ ഭക്ഷ്യസുരക്ഷാ നഗരം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. സംസ്ഥാനത്താകെ 5 നഗരസഭകളെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. കോഴിക്കോട് ജില്ലയിൽ മുക്കം നഗരസഭ മാത്രമാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടത്. ആധുനിക കാലഘട്ടത്തിൽ ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ മൂലം ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഒരു പരിധിവരെ ഇതിനൊരു മാറ്റം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി അംഗൻവാടി ജീവനക്കാർ, ആശാവർക്കർമാർ, കുടുംബശ്രീ അംഗങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, ജനപ്രതിനിധികൾ എന്നിവർക്ക് ബോധവൽക്കരണം നൽകും. തുടർന്ന് ഇവർ വഴി മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കുക എന്നതാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യവസ്തുക്കളുടെ പരിശോധനകൾ, കുടിവെള്ള പരിശോധന ക്യാമ്പുകൾ തുടങ്ങിയവയും സംഘടിപ്പിക്കും. കേരളത്തിൽ ഈ വർഷം 5 നഗരസഭകളെ ഭക്ഷ്യസുരക്ഷാ നഗരം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു നഗരസഭയാണ് മുക്കം നഗരസഭ. ഇത് പ്രധാനമായിട്ടും ബോധവൽക്കരണമാണ് ഉദ്ദേശിക്കുന്നത്. ഈ ആധുനിക കാലഘട്ടത്തിൽ ഭക്ഷണ രീതിയിലും അതുപോലെ ജീവിതക്രമത്തിലും ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ആ ജീവിതശൈലി രോഗങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിയിട്ടുണ്ട്. അത് വ്യക്തമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അംഗൻവാടി ടീച്ചേഴ്സ്, അതുപോലെ ആശാ വർക്കേഴ്സ്, കുടുംബശ്രീ പ്രവർത്തകർ, വ്യാപാരികൾ, റെസിഡൻസ് അസോസിയേഷൻ, ജനപ്രതിനിധികൾ എന്നിവർക്കെല്ലാം തന്നെ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ബോധവൽക്കരണ ക്ലാസുകൾ നൽകുകയും ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഏത് തിരഞ്ഞെടുക്കണം, ഏത് തിരഞ്ഞെടുക്കരുത് എന്നുള്ള വ്യക്തമായൊരു ബോധം നൽകുകയും അതുവഴി അവരുമായി ബന്ധപ്പെട്ടവരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. ഭക്ഷ്യസുരക്ഷാ നഗരം പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ടി ബാബു നിർവഹിച്ചു. ഭക്ഷ്യസുരക്ഷ ഡെപ്യൂട്ടി കമ്മീഷണർ വി കെ പ്രദീപ്കുമാർ അധ്യക്ഷനായി. കോഴിക്കോട് ഭക്ഷ്യസുരക്ഷ അസിസ്റ്റന്റ് കമ്മീഷണർ സക്കീർ ഹുസൈൻ, തിരുവമ്പാടി ഭക്ഷ്യസുരക്ഷ ഓഫീസർ എ പി അനു, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.